കേട്ടിട്ടുണ്ടോ? തെക്കൻ കേരളത്തിലും മലബാറിലും അത്ര പരിചിതമായ ഒന്നല്ലിത്. വെള്ളരി ഇനത്തിൽപ്പെടുന്ന പൊട്ടുവെള്ളരി സാധാരണ എറണാകുളം, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ കാസർഗോഡെത്തിയാൽ പൊട്ടുവെള്ളരിയുടെ തോട്ടം കാണാം. കൊളത്തൂർ നിടുവോട്ടെ ശ്രീവിദ്യയുടെ തോട്ടത്തിലാണ് നിറയെ പൊട്ടുവെള്ളരി വിളഞ്ഞത്. 50 സെന്റ് സ്ഥലത്താണ് ശ്രീവിദ്യ പൊട്ടുവെള്ളരി കൃഷി ചെയ്തത്. 45 ദിവസം കൊണ്ട് പാകമായി. നല്ല വിളവ് ലഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് അത്ര പരിചിതമല്ലാത്തത് തിരിച്ചടിയായെന്ന് ശ്രീവിദ്യ പറയുന്നു. പരിപാലിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നട്ടിട്ട് ഏകദേശം ഒരു 45 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനാണ് ഇതൊരു പ്രയാസമുള്ളത്. കാരണം ഇത് അതിൻ്റെ കറക്റ്റ് സമയത്ത് നമ്മൾ പറിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തന്നെ പൊട്ടും. അപ്പം എനിക്കൊന്നും ഇവിടെ കാസർഗോഡ് കണ്ണൂർ അടുത്തൊന്നും ഇത് കൃഷി ചെയ്തിട്ട് അറിവില്ല എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും പിന്നെ കഴിക്കണമെന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന്റെ ഗുണമേന്മ തിരിച്ചറിഞ്ഞതോടെ ആവശ്യക്കാർ കൂടി. ശരീരവും മനസ്സും ഒന്നിച്ച് തണുപ്പിക്കുന്നതാണ് പൊട്ടുവെള്ളരി ജ്യൂസ്. പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ഏലക്കയും ചേർത്ത് ഉണ്ടാക്കുന്ന ജ്യൂസിന് വേനൽക്കാലത്ത് വലിയ ഡിമാൻഡാണുള്ളത്. ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ ദാഹത്തിനൊപ്പം വിശപ്പും ശമിക്കും. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നാണ് പൊട്ടുവെള്ളരി ജ്യൂസ്. കരളിന്റെയും വൃക്കയുടെയും ആരോഗ്യത്തിനും നല്ലതാണിത്. പച്ചയായും പൊട്ടുവെള്ളരി കഴിക്കാം. ജലസമൃദ്ധമായ പൾപ്പാണ് കായുടെ ഉള്ളിലുള്ളത്. അതിനാൽ തന്നെ ചൂടുകാലത്ത് തണ്ണിമത്തൻ കഴിക്കുന്നതിനേക്കാൾ ഗുണം ചെയ്യും. ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഉപയോഗവും ഇതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷമൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഇത് ഭൗമസൂചികയിൽ ഇടം പിടിച്ചൊരു ഇനാണ്. അപ്പം അതിനത്രത്തോളം പ്രാധാന്യമുണ്ട്. ഒറ്റ നോട്ടത്തിൽ സാദാ വെള്ളരി പോലെ തോന്നുമെങ്കിലും പാകമായി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇതിന്റെ തൊലിഭാഗം അടക്കം പൊട്ടും. അതുകൊണ്ടാണ് ഇതിന് പൊട്ടുവെള്ളരി എന്ന പേര് വന്നതെന്ന് കരുതുന്നു. ചെറുനാരുകളാൽ സമ്പന്നമായ പൊട്ടുവെള്ളരിക്ക് ഗുണങ്ങളേറെ. ബീറ്റാ കരോട്ടിൻ, ഫോളിക് ആസിഡ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവയുടെ കലവറയാണ് പൊട്ടുവെള്ളരി എന്ന് പറയപ്പെടുന്നു. അപ്പോ എങ്ങനെ, ഒരു പൊട്ടുവെള്ളരി ജ്യൂസ് ആയാലോ? ETV ഭാരത്, കാസർഗോഡ്.